ഒരു മാച്ച് പോലും തോൽക്കാതെ ഇന്ത്യ ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. ശേഷം ഫൈനലിൽ സൗത്ത് ആഫ്രിക്കൻ ടീമിനെ തോൽപ്പിച്ച് ഇന്ത്യ വേൾഡ് കപ്പ് സ്വന്തമാക്കി. ഒരുപാട് വർഷത്തെ ചരിത്രമാണ് ഇന്ന് ഇന്ത്യ തിരുത്തി കുറിച്ചത്. ഇന്നത്തെ ഇന്ത്യയുടെ വിജയം കണ്ട് ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ്. അതുപോലത്തെ പ്രകടനമാണ് ടീം ഇന്ത്യ കാഴ്ചവെച്ചത്. പ്രത്യേകിച്ച് ബൗളിംഗ്, തോറ്റ മത്സരം വരെ ബൗളിംഗിൽ ഇന്ത്യ തിരിച്ചു പിടിച്ചു. ഇന്നത്തെ ഇന്ത്യയുടെ കളി കണ്ട് ലോക ക്രിക്കറ്റിലെ ഇതിഹാസങ്ങൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇതുപോലത്തെ ഒരു ടീം ഇന്ത്യയെ എല്ലാവരും പേടിക്കണം. എങ്ങനെയാണ് കളി ഇന്ത്യ ജയിച്ചത്? ഞങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇന്ത്യയുടെ വിജയം ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നു. തോറ്റ മത്സരമാണ് ഇന്ത്യ തിരിച്ചു പിടിച്ചിരിക്കുന്നത്. ഈ ഒരു വിജയത്തിൽ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ബുംറയ്ക്കും പാണ്ഡ്യയ്ക്കുമാണ്. ഈ രണ്ട് താരങ്ങളാണ് ഇന്ത്യക്ക് ഇന്ന് വിജയം കൊടുത്തത്. സൗത്ത് ആഫ്രിക്കൻ ടീം ശരിക്കും പണ്ടന്മാരാണ്. ജയിച്ച മത്സരമാണ് അവരെ കൊണ്ടുപോയി കളഞ്ഞത്. കുറച്ചും കൂടി ശ്രദ്ധിച്ച് കളിച്ചുവെങ്കിൽ ഉറപ്പായിട്ടും ഇന്ന് സൗത്ത് ആഫ്രിക്കൻ ടീമിനെ കളി ജയിക്കാമായിരുന്നു. ഇതുപോലത്തെ ഒരു ഇന്ത്യൻ ടീമിനെ ഈ അടുത്തൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. ശരിക്കും ഇന്നത്തെ മത്സരത്തിൽ വിജയിക്കേണ്ട ടീം ഇന്ത്യ തന്നെയാണ്. അവരെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഫലമാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. ഇന്നത്തെ മത്സരത്തിൽ എടുത്തു പറയേണ്ടത് രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയാണ്. അതുപോലെ വിരാട് കോഹ്ലിയും. കോഹ്ലിയുടെ മികച്ച റൺസാണ് ഇന്ത്യൻ ടീമിന് വിജയം സമ്മാനിച്ചത്. കോഹ്ലിയും രോഹിത് ശർമ്മയും ഇന്ത്യൻ ടീമിന്റെ ഭാഗ്യമാണ്. ലോക ക്രിക്കറ്റിലെ നമ്പർ വൺ ടീം അത് ഇന്ത്യ തന്നെയാണ്. വേൾഡ് കപ്പ് സ്വന്തമാക്കിയ ഇന്ത്യക്ക് അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നുവെന്ന് ക്രിക്കറ്റ് ഇതിഹാസങ്ങൾ വ്യക്തമാക്കി. ഇന്ത്യൻ ആരാധകർ ആവേശത്തിലാണ്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ കപ്പ് നേടിയിരിക്കുകയാണ്. ധോണിക്ക് ശേഷം രോഹിത് ശർമ്മ ഇന്ത്യക്ക് ICC ട്രോഫി നേടിത്തന്നു. ഷോയിത്തന്റെ ക്യാപ്റ്റനെ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. അതുപോലെ കോഹ്ലിയെയും. കോഹ്ലിയുടെ മികച്ച ബാറ്റിംഗ് ആണ് ഇന്ന് ഇന്ത്യക്ക് വിജയം സമ്മാനിച്ചത്. സൗത്ത് ആഫ്രിക്ക അവസാന നിമിഷം തോറ്റിരിക്കുകയാണ്. 7 റൺസിനാണ് കളി തോറ്റിരിക്കുന്നത്. പാണ്ഡ്യയുടെ ലാസ്റ്റ് ഓവർ മികച്ചതായിരുന്നു. പാണ്ഡ്യയാണ് ഇന്ത്യക്ക് വിജയം സമ്മാനിച്ചത്. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.